തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ അങ്ങെ പേരിയില്ല എന്നേശുവേ പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ അങ്ങെ പിരിയില്ല എന്നേശുവേ ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോനെ ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങെ പോലെ വേറാരും ഇല്ലയേ ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോനെ ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ അങ്ങെ പോലെ വേറാരും ഇല്ലയേ പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ അങ്ങെ പിരിയില്ല
കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാതവന്ദനമെന്ന ധ്യാനവേളയാണ്. നമുക്ക് ഒരുമിച്ച് ചില നിമിഷങ്ങൾ ദൈവവചനം ധ്യാനിക്കാം. ഈ ദിവസത്തേക്ക് നമുക്ക് ആവശ്യമായ ചിന്തകൾ ദൈവം നൽകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് മുഖം നോക്കുന്ന ഒരു കണ്ണാടി പോലെയാണ്. ഒരു കണ്ണാടിയിൽ നാം നോക്കുമ്പോൾ കാണുന്നത് മറ്റുള്ളവരെയല്ല, നമ്മളെ തന്നെ കാണുന്നത്. അവിടെ നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ടെന്നും കൂടി കണ്ണാടി വെളിപ്പെടുത്തും. നാം എത്ര കൊള്ളാമെന്നും എന്തെല്ലാം കോട്ടങ്ങളൊന്നും ഉണ്ടെന്നും കണ്ണാടി വെളിപ്പെടുത്തും. കണ്ണാടി നോക്കിയിട്ടാണ് പിന്നെ എന്തൊക്കെ മേക്കപ്പുകൾ ചെയ്യണം, മുടി എങ്ങനെ ചെയ്യണം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് കൊള്ളാം ഏത് കൊള്ളത്തില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ കണ്ണാടി എന്നത് നമുക്ക് അനുദിന ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വസ്തുവായി. കണ്ണാടി ബാഗിലും കീശയിലും കൊണ്ടു നടക്കുന്ന ആളുകൾ പോലും ഉണ്ട്. കാരണം നമുക്ക് എപ്പോഴും നമ്മെ നിന്ന് കാണണമെന്നും നന്നായി വസ്ത്രം ധരിച്ച് നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായി നടക്കണമെന്നും ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അത് പുറമേയുള്ള മനുഷ്യൻ്റെ കാര്യമാണ്. ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ അകമയുള്ള മനുഷ്യൻ ആരോഗ്യമുള്ളതും സുബോധമുള്ളതും കൊള്ളാകുന്നതുമായിരിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് കണ്ണാടിയിൽ നോക്കി തന്നെ തന്നെ മറന്നു പോകുന്ന മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. വചനം കേട്ടിട്ട് അത് അനുസരിക്കാത്തവൻ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ വചനത്തിൻ്റെ പ്രത്യേകത നമ്മെ തന്നെ കാണാൻ സഹായിക്കും. മാത്രമല്ല ഈ വചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയെന്നും ഇരുവായ്ത്തലയുള്ള വാൾ പോലെയെന്നുമൊക്കെ പറയുന്നത് അതിന് ശക്തിയെക്കുറിച്ചാണ്. എത്ര കഠിനമുള്ള ഹൃദയമായാലും അതിനെ ഒന്ന് ഉരുക്കാൻ, മെൽറ്റ് ചെയ്തെടുക്കാൻ, അലിയിക്കാൻ ഈ വചനത്തിന് കഴിയും. എത്ര കാഠിന്യമുള്ളതാണെങ്കിലും അതിനെ ശുദ്ധീകരിക്കാൻ ഈ വചനത്തിന് കഴിയും. ദൈവത്തോളം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. നമുക്ക് പ്രാർത്ഥനയിലൂടെ ഈ വചനം ധ്യാനിക്കുമ്പോൾ വ്യക്തിപരമായി ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ഈ പ്രഭാതത്തിലും നിങ്ങളുടെ ചിന്ത ഞാൻ കൊണ്ടുവരുന്നത് ദൈവികമായ ജ്ഞാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. പരീക്ഷയും ജ്ഞാനവും, പരീക്ഷ എഴുതാൻ നമുക്ക് അറിവ് വേണം, ജ്ഞാനം എന്നതിനപ്പുറം നോളജ് വേണം, പാഠഭാഗങ്ങൾ നന്നായി പഠിച്ച് ഗ്രഹിക്കണം, തയ്യാറെടുപ്പ് വേണം. എന്നാൽ വിശ്വാസ ജീവിതത്തിലും വിശുദ്ധ ജീവിതത്തിലും അറിവിനപ്പുറം ജ്ഞാനം വേണം, അല്ലെങ്കിൽ വിവേകം വേണം. പ്രലോഭനങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, അതിനെ എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ ജയിക്കണമെന്ന അറിവുണ്ടായാൽ മാത്രം പോരാ, ഈ അറിവ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള വിവേകം വേണം. ഇത് ദൈവമാണ് തരുന്നത്. ഈ പകൽ നമ്മെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നമുക്കറിയത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തൊക്കെ അവസരങ്ങൾ മുൻപിലുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നും ആകട്ടെ, അതിനെ നേരിടാൻ നമുക്ക് ജ്ഞാനം പ്രാപിച്ചു കൊണ്ടുവരികാം. ജ്ഞാനം പ്രാപിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വേദപുസ്തകം ദൈവിക ജ്ഞാനത്തിന് വളരെയധികം പ്രാധാന്യത കൊടുക്കുന്നുണ്ട്. പഠിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതിനപ്പുറം ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് വിശുദ്ധ ബൈബിൾ ശക്തമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതിന് കാരണം, സൃഷ്ടി ഏത് പാതയിലൂടെ സഞ്ചരിക്കണമെന്ന് സൃഷ്ടാവിനാണ് അറിയുന്നത്. എൻ്റെ അറിവിനപ്പുറം എന്നെ നിർമ്മിച്ച ഒരു ദൈവം എനിക്ക് അറിവ് പകർന്നു തരണം, ജ്ഞാനം പകർന്നു തരണം, എന്നെ ഉപദേശിക്കണം. ഈ വഴി ശരിയാണ്, ഈ വഴി ശരിയല്ല, ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെ പറയാൻ പാടില്ല,
ഇത് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതുണ്ട്. എൻ്റെ എന്നിലുള്ള അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും മാത്രം എനിക്ക് വിജയകരമായി ജീവിക്കാൻ സാധ്യമല്ല. അങ്ങനെ ചിന്തിക്കുന്നവൻ, അതായത് സ്വയത്തിൽ ആശ്രയിക്കുന്നവനെയാണ് ബൈബിൾ ഫൂളിഷ് മോഡൺ എന്ന് വിളിക്കുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ മൂന്ന് തരം മനുഷ്യരെക്കുറിച്ചാണ്: ഒന്ന് ജ്ഞാനി, രണ്ട് അല്പബുദ്ധി, മൂന്ന് ബോഷൻ. മൂന്ന് തരത്തിലാണ്. ബോഷൻ എന്ന് പറഞ്ഞാൽ അവൻ ആരുടെ ഉപദേശം കേൾക്കത്തില്ല, മുൻകോപിയാണ്, എല്ലാം എനിക്കറിയാമെന്ന് ചിന്തിക്കുന്ന. ഇത് ഞാൻ ഈ പറയുന്ന ഓരോന്നിനും വാക്യങ്ങൾ എടുത്ത് വിശദീകരിക്കാൻ കഴിയും. അവൻ സ്വയം ആശ്രയമാണ്. അവൻ മറ്റുള്ളവർ പറയുന്ന ടീച്ചബിളല്ല, കേൾക്കാൻ വിധേയപ്പെടാൻ തയ്യാറല്ല. അതാണ് ബോഷൻ എന്ന് പറയുന്നത്. അല്പബുദ്ധി എന്ന് പറയുന്നത് ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ എപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. ഇതാണോ ശരി, അതാണോ ശരി, ചിലപ്പോൾ തോന്നും ഇത് ശരിയാണ്, കുറച്ച് കഴിഞ്ഞൊന്നും അല്ല അത് ശരിയാണ്. എപ്പോഴും ആശയക്കുഴപ്പത്തിലൂടെ പോകുന്ന അല്പബുദ്ധി, അല്പജ്ഞാനം. ജ്ഞാനി എന്ന് പറയുന്നവൻ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. എൻ്റെ വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയും ഒന്നും പോരാ, ആത്യന്തികമായും എനിക്ക് ദൈവമാണ് ഉപദേശിച്ച് തരേണ്ടത്. ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ ആദ്യം ദൈവത്തെ അറിയണം. ദൈവത്തെ ആശ്രയിക്കാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിവുള്ളവൻ ജ്ഞാനി. അപ്പോൾ ജ്ഞാനത്തോടെ ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുകയാണ്. അതിനുതകുന്ന ഒരു വ്യക്തിയെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. അതിന് മുൻപായിട്ട് ജ്ഞാനത്തിൻ്റെ വിലയെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ നിങ്ങളൊരു കഥ ഓർപ്പിക്കാം. പ്രശസ്തമായ ഫോർഡ് മോട്ടോഴ്സ് കമ്പനിയുടെ സ്ഥാപകനാണല്ലോ ഹെൻറി ഫോർഡ്. അദ്ദേഹത്തിൻ്റെ ഫാക്ടറികളിൽ ഒന്നിൽ ഒരു ജനറേറ്റർ കേടായി. അദ്ദേഹം പല ശ്രമങ്ങൾ നടത്തിയിട്ടും ഇത് നന്നായില്ല. ഒടുവിൽ ഈ ജനറേറ്റർ മേടിച്ച ആ സ്ഥലത്ത് നിന്നും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നീഷ്യനെ വിളിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം ചില മണിക്കൂറുകൾ സമയമെടുത്ത് ഇത് പരിഹരിച്ചു. പരിഹരിച്ചു എന്ന് മാത്രമല്ല, പോകാൻ നേരം ബില്ല് കൊടുത്തു. ആ ബില്ലിൽ ഹെൻറി ഫോർഡ് ബില്ലിലെ എമൗണ്ട് കണ്ട് ഞെട്ടിപ്പോയി. $10,000, $10,000. ചില മണിക്കൂറുകൾ മാത്രം ജോലി ചെയ്ത് ഇത്രയും വലിയ തുകയോ? അപ്പോൾ ആ ടെക്നീഷ്യൻ്റെ മറുപടി, എൻ്റെ ജോലിക്ക്, എൻ്റെ അധ്വാനത്തിൻ്റെ കൂലി ഇറ്റ്സ് ഓൺലി $10, $10 മാത്രമേ ഉള്ളൂ ഈ രണ്ടു മൂന്ന് മണിക്കൂർ ജോലിയുടെ കൂലി, ശാരീരിക അധ്വാനം. പക്ഷേ $9,990 അത് എന്ത് പ്രശ്നമെന്ന് കണ്ടെത്താനുള്ള ജ്ഞാനവും അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ള ജ്ഞാനവും, അതിനാണ് $9,990 കൂലി. അപ്പോൾ വില എന്നത് ശാരീരിക അധ്വാനത്തിനല്ല, തിരിച്ചറിയുവനാണ്, ആ ജ്ഞാനം എങ്ങനെ പ്രായോഗികമാക്കണമെന്നുള്ള വിവേകത്തിനാണ്, എവിടാണ് പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്. അധ്വാനിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ശരിയായി അധ്വാനിക്കാൻ, പരിഹരിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. പരിഹരിക്കണമെങ്കിൽ ജ്ഞാനം വേണം. അതെ, ജ്ഞാനത്തിന് വില കൊടുക്കണം. ദൈവിക ജ്ഞാനം പ്രാപിക്കാൻ നമ്മൾ പണം കൊടുക്കേണ്ട, നേർച്ച കാഴ്ചകൾ നടത്തേണ്ട, തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങേണ്ട, അതിനുവേണ്ടി ശരീരത്തെ ഉപദ്രവിക്കേണ്ട, പട്ടിണി കിടക്കേണ്ട, വേറൊന്നും ചെയ്യേണ്ട, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അന്വേഷിക്കണം. ബൈബിൾ പറയുന്ന 14-ാം സങ്കീർത്തനം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം തിരയുകയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഹു ഈസ് വൈസ്? വൈസ് ഈസ് ദ വൺ ഹു സെർച്ച് ഫോർ ഗാഡ്. അവിവേകമില്ലാത്തവൻ, ബോഷൻ എന്ന് പറയുന്നവൻ, ദൈവത്തെ തിരസ്കരിക്കുന്നവൻ, തള്ളിക്കളയുന്നവൻ. അങ്ങനെയെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവിക ജ്ഞാനത്തോടെ ജീവിത പ്രതിസന്ധി അതിജീവിച്ച ഒരു വ്യക്തി ദാനിയേൽ. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നു മൂന്ന് തരത്തിലുള്ള പരിശോധനകളെ ദാനിയേൽ നേരിട്ടു. അതിൽ രണ്ടാമത്തെ 3-ാമത്തെ പരിശോധനയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. 12-ാം വാക്യത്തിലുണ്ട്. ദാനിയേൽ പറയുന്നത്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്ന് നോക്കട്ടെ. അപ്പോൾ 1-ാമത്തെ പരിശോധന ദാനിയേൽ പറയുന്നത് ഭക്ഷണകാര്യത്തിലാണ്. അത് അവർ പറഞ്ഞതിൽ ദാനിയേൽ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഹി വാസ് റെഡി ടു ടേക്ക് എ ടെസ്റ്റ്. ദാനിയേൽ പറയാൻ, ഞങ്ങളെ പരീക്ഷിച്ചോ? അപ്പോൾ ഒരു പരീക്ഷയെ ക്ഷണിച്ചു വരുത്താനുള്ള ആത്മവിശ്വാസം എവിടുന്ന് കൈവന്നു? രാജകീയ ഭോജനം, മൃഷ്ടാന്ന ഭോജനവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ശാഖപദാർത്ഥം മതി, വെള്ളം തന്നാൽ മതി, മറ്റൊന്നും വേണ്ട. അപ്പം ദാനിയേലിൻ്റെ
ആ അത്ര ദൃഢമായ ആ കോൺഫിഡൻസ്, ആത്മവിശ്വാസം എവിടെ നിന്നാണ്? അങ്ങനെ പറയാൻ എനിക്ക് കഴിഞ്ഞതെന്താണ്? അങ്ങനെ പറയാനായിട്ട് പ്രതികരിക്കാനായിട്ട് തന്നെ പ്രാപ്തനാക്കിയതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അതായത് പാപത്തെ പ്രതിരോധിക്കാനും വിശുദ്ധിയെ സൂക്ഷിക്കാനുമുള്ള തിരിച്ചറിവ്, വിവേകം. ഒരു പരീക്ഷയെ നേരിടാൻ, ഇങ്ങോട്ട് ആവശ്യപ്പെടാനുള്ള ആ അതിധൈര്യം, ആത്മവിശ്വാസം, ആ ജ്ഞാനം, അത് ദൈവികമായ ബന്ധത്തിൽ നിന്ന് ലഭിച്ചതാണ്. ഒരു വിദ്യാർത്ഥിയും സാറേ നാളെ എനിക്ക് വേണ്ടി പരീക്ഷ നടത്തണമെന്ന് അങ്ങോട്ട് ചെന്ന് പറയത്തില്ല. നിവൃത്തിയില്ലെങ്കിൽ മാത്രം പരീക്ഷ എഴുതാനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പരീക്ഷയില്ലെങ്കിൽ അത്രയും നല്ലതെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗവും. എന്നാൽ ഇവിടെ തികച്ചു വ്യത്യസ്തനായ ഒരു വിദ്യാർത്ഥിയാണ് ദാനിയേൽ. ദാനിയേൽ പറയുന്നു, ഞങ്ങളെ പരീക്ഷിക്കുക. ഹീസ് ചലഞ്ചിങ് ദം. അവർ പറയാം, ഞങ്ങളെ പരീക്ഷിക്കുക. കാരണം എന്താണ്? തൻ്റെ വിശ്വാസം തെളിയിക്കാൻ, തൻ്റെ വിശുദ്ധി നിലനിർത്താൻ, താൻ എന്തുകൊണ്ട് വ്യത്യസ്തനാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഒരവസരമായിട്ടാണ് ദാനിയേൽ ഇതിനെ കണ്ടത്. അതൊരു സുഖമായും ദൈവത്തിൻ്റെ അനുഗ്രഹമായും തെറ്റായും വ്യാഖ്യാനിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും സുഖജീവിതങ്ങളും എല്ലാം അനുഗ്രഹമെന്ന് വ്യാഖ്യാനിക്കരുത്. അങ്ങനെയുള്ള അവസരങ്ങൾ മുൻപിൽ വരാം. എന്നാൽ എൻ്റെ വിശുദ്ധിക്കും വിശ്വാസത്തിനും ഉതകുന്നത് എന്തെന്നും അതിന് കോട്ടം പരുത്തുന്നത് എന്തെന്നും തിരിച്ചറിഞ്ഞ് ശരിയായതിനു മാത്രം തിരഞ്ഞെടുക്കാനുള്ള തിരിച്ചറിവ്, ആ ജ്ഞാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയാണ്. ദാനിയേൽ പറഞ്ഞു, ഞങ്ങളെ പരീക്ഷിക്കുക. അപ്പോൾ ഒരു പരീക്ഷയെ നേരിടാനുള്ള അതി ആത്മവിശ്വാസം, അത് തൻ്റെ ജ്ഞാനമാണ്. ആ പരീക്ഷയെ നേരിട്ടു. നല്ല ആഹാരം കഴിച്ച് അല്ലെങ്കിൽ രാജകീയ ബോധനം കഴിച്ച് അവരും അങ്ങനെയുള്ളവരുടെ മുഖവുമായും ഒത്തു നോക്കിയപ്പോൾ അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ദേ ലുക്ക്ഡ് മോർ ഹെൽത്തിയർ ആൻഡ് ദേ ലുക്ക്ഡ് മോർ നറിഷ്ഡ്. അതായത് രാജകീയ ബോധനം കഴിച്ചവരെക്കാളും വ്യത്യസ്തരായ ദാനിയേലിൻ്റെ സുഹൃത്തുക്കളുടെ മുഖം കൂടുതൽ സൗന്ദര്യവും കൂടുതൽ ഉത്സാഹമുള്ളവരായി കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവീക ജ്ഞാനത്തോടെ ഒരു പരീക്ഷയെ നമ്മൾ നേരിട്ടാൽ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. നമുക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് വേണം, പക്ഷെ വില കൊടുക്കാൻ അധ്വാനിക്കാൻ തയ്യാറല്ല, പഠിക്കാൻ നമ്മൾ തയ്യാറല്ല. പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകുന്ന ഒരു മണ്ടനായ വിദ്യാർത്ഥിയെ പോലെ നമ്മളാകരുത്. നാം ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച്, ജ്ഞാനം പ്രാപിക്കുമ്പോൾ ഏത് പരീക്ഷ എപ്പോൾ വന്നാലും അല്ല നമ്മൾ അങ്ങോട്ട് ചെന്ന് പറയും, യു ട്രൈ, യു ടച്ച് മീ, ഐ വിൽ പ്രൂവ് ഇറ്റ് എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകും. ആകയാൽ ഇന്ന് രാവിലെ നന്നായി പരീക്ഷകളെ ജയിക്കാനുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിലേക്ക് ചുവടുകൾ വയ്ക്കാം. നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, ഇന്നത്തെ സക്കയുള്ള കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. വിവേകത്തോടെ സംസാരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധി നിലനിർത്താനുള്ള ആ ഒരു ജ്ഞാനം ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഏത് വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം ദൈവം നമുക്ക് തരട്ടെ. നമുക്ക് ഒരുമിച്ച് അതിനായി ആഗ്രഹിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. നാം ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന മുൻപായി ഒരു ഗാനത്തിൻ്റെ ചില വരികൾ കൂടി ഒരുമിച്ച് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശ്രേഷ്ഠനായോനേ എൻ പ്രിയനേ സുന്ദര രൂപനേ ആയിരങ്ങളിൽ അതിശ്രേഷ്ഠനായോനേ അങ്ങെപ്പോലെ മറ്റാരുമില്ല ആരാധിപ്പൻ യോഗ്യനാരുമില്ല അങ്ങെപ്പോലെ മറ്റാരുമില്ല ആരാധിപ്പനോഗ്യനാരുമില്ല ആരാധന സ്തുതി ആരാധന അങ്ങയ്ക്കർപ്പണം ചെയ്യുന്നു ഞാൻ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ
അതിശ്രേഷ്ഠനായോനേ എൻ പ്രിയനെ സുന്ദരരൂപനെ ആയിരങ്ങളിൽ അതിശ്രേഷ്ഠനായോനേ ിൽ ആയിരുന്ന എന്നെയും തൃക്കരം നീട്ടി കരകേറ്റിയതോർത്ത പാപച്ചേറ്റിൽ ആയിരുന്ന എന്നെയും തൃക്കരം നീട്ടി കരകേറ്റിയതോർത്താൽ ചെയ്ത ഉപകാരങ്ങൾ ഞാൻ ഓർക്കും ജീവനുള്ള കാലമെല്ലാം ആർക്കും ഉപകാരങ്ങൾ ഞാൻ ഓർക്കും ജീവനുള്ള കാലമെല്ലാം വട്ടിടും ആരാധന അങ്ങയ്ക്കാരാധന അങ്ങയ്ക്കർപ്പണം ചെയ്യുന്നിതാ പൂർണ്ണശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവിലാരാധന അങ്ങയ്ക്കർപ്പണം ചെയ്യുന്നിതാ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവിനാരാധന എൻ പ്രിയനെ സുന്ദരരൂപനെ ആയിരങ്ങളിൽ അതിശ്രേഷ്ഠനായോനേ എൻ പ്രിയനെ സുന്ദരരൂപനെ ആയിരങ്ങളിൽ അതിശ്രേഷ്ഠനായോനേ മനോഹരമായൊരു ഗാനം നമ്മൾ ശ്രവിച്ചു തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാം. നമ്മുടെ മധ്യ രോഗികളുണ്ട്, സാമ്പത്തികമായ ക്ലേശമുള്ളവരുണ്ട്, ഇന്ന് പരീക്ഷയുള്ള വിദ്യാർത്ഥികളുണ്ട്, യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ഉള്ളവരുണ്ട്, വ്യത്യസ്തമായ ടെസ്റ്റുകൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, പലവിധമായ ആശങ്കകൾ മനസ്സിലുള്ളവരുണ്ട്, വല്ലാതെ നിരാശയുള്ളവരുണ്ട്, ഭാവിയെക്കുറിച്ച് ഓർത്ത് വല്ലാതെ വ്യാകുലപ്പെടുന്നവരുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയും, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് വരാം. ഭാരങ്ങളും പാപങ്ങളും ഇറക്കി വെക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളെ തൻ്റെ ജ്ഞാനം കൊണ്ട് നിറച്ച് ഏത് വെല്ലുവിളികളെയും അതിജീവിപ്പാൻ നിങ്ങളെ കരുത്തരാക്കും. രോഗത്തെ ജയിപ്പാൻ, കഷ്ടങ്ങളെ ജയിപ്പാനുള്ള കൃപ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ആശ്രയമാണ്, അങ്ങ് ഞങ്ങളുടെ കോട്ടയാണ്, ഗോപുരമാണ്, ഞങ്ങളുടെ ജീവൻ്റെ ഉറവിടമാണ്, ജീവൻ്റെ ദാതാവാണ്. അങ്ങ് ഒഴികെ ഞങ്ങൾക്ക് മറ്റൊരു നന്മയുമില്ല. ഇന്ന് രാവിലെ ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ മുഖം അന്വേഷിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും ക്ഷമിച്ച് അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങൾ നിറച്ച് ഏത് പരിശോധനകളെയും പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും നേരിടാനും ജയിപ്പാനും അവിടുത്തെ ജ്ഞാനം ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. അതിനായി ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ രോഗികളുണ്ട്, അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് കരം നീട്ടി അവരെ സൗഖ്യമാകണം. യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. മാനസികമായി തകർന്നവരുണ്ട്, ദൈവിക സമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾക്ക് പോകുന്നവരുണ്ട്, നന്നായി നല്ല ഓർമ്മയോടെ വിവേകത്തോടെ എഴുതാൻ അവരെ സഹായിക്കണം. ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്, വിജയം നൽകണമേ കർത്താവേ. യാത്രയിൽ അങ്ങയുടെ സംരക്ഷണം സാന്നിധ്യം ഉണ്ടാകണമേ. ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ഉണ്ട് ഉള്ളവരുണ്ട്, അങ്ങയുടെ പ്രീതി അങ്ങയുടെ കൃപ ആ വിഷയത്തിൽ ഇടവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിസൾട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, കർത്താവ് ഉചിതമായ ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുന്ന റിസൾട്ടുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന ബന്ധങ്ങളുണ്ട്, അങ്ങ് ഇണക്കി ചേർക്കണമേ, ബന്ധങ്ങളെ പണിയണമേ. ഭാവിയെക്കുറിച്ച് ആശങ്കയിലായിരിക്കുന്ന ആളുകളുണ്ട്, ദൈവം നിരാശകൾ നീക്കി, ഭയം നീക്കി, ഭാരങ്ങൾ എടുത്തു മാറ്റി
പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവ്, ഞങ്ങൾ അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹാവ് എ വെരി ബ്ലെസ്ഡ് ഡേ.